ഫ്രീ ഫയർ ബാന എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് യൂട്യൂബ് ചാനലുകളിലും അതുമാത്രമല്ല വാട്സാപ്പിലും മറ്റുള്ള സോഷ്യൽ മീഡിയാസിലൊക്കെ ഫേക്കായിട്ടുള്ള ഒരുപാട് ന്യൂസുകളൊക്കെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രീ ഫയർ ബാനായി, ബാൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന എല്ലാ ന്യൂസുകളും ഫേക്കാണ് ഗൈസ്, അതിനെ ഒന്നും വിശ്വസിക്കരുത്. സോ നമ്മളിന്ന് ഇവിടെ പറയാൻ പോകുന്നത് എന്താണ് നമ്മുടെ ഫ്രീ ഫയർ സംഭവിച്ചത്, റിയൽ ആയിട്ട് എന്താണ് നടന്നത്. നമ്മളെല്ലാവരും പ്ലേ സ്റ്റോറിൽ ചെന്നാൽ നമുക്ക് എല്ലാവർക്കും ഫ്രീ ഫയർ കാണാൻ സാധിക്കില്ല, ബട്ട് നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ഫ്രീ ഫയർ മാക്സ് കാണാൻ സാധിക്കും. അതുപോലെ ആപ്പ് സ്റ്റോറിൽ ഫ്രീ ഫയറും ഫ്രീ ഫയർ മാക്സും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. മറ്റൊരു ഇഷ്യൂ, എയർടെൽ കണക്ഷനുള്ള പ്ലേയേഴ്സിനൊന്നും ഫ്രീ ഫയർ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല, നെറ്റ്വർക്ക് കണക്ഷൻ എറർ എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും നെറ്റ്വർക്ക് കണക്ഷൻ അഥവാ സിം കണക്ഷനെ കുറിച്ച് നോക്കാം. നമ്മളെല്ലാവരും ജിയോ കസ്റ്റമർ കെയറിന്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ, അതായത് ഫ്രീ ഫയർ ബാൻ ആവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ പറയും അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ഫ്രീ ഫയറും മറ്റുള്ള ഗെയിംസൊക്കെ കളിക്കാൻ സാധിക്കും എന്നവർ പറയുന്നത്. ഫ്രീ ഫയർ ഓപ്പൺ ചെയ്യുമ്പോൾ നെറ്റ്വർക്ക് കണക്ഷൻ എറർ എന്ന് കാണിക്കുന്ന ഒരു സീനും നമ്മുടെ ജിയോ സിമ്മിൽ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ അതുമാത്രമല്ല ഗവൺമെന്റായിട്ട് ഒരു സീനും ഇല്ല എന്ന് അവർ പറയുന്നതായിരിക്കും. നാം എല്ലാവരും എയർടെൽ കസ്റ്റമർ കെയറിൽ വിളിച്ച് ചോദിക്കുകയാണ്, അതായത് നമുക്ക് എല്ലാവർക്കും ഫ്രീ ഫയർ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല, നെറ്റ്വർക്ക് കണക്ഷൻ എറർ എന്ന് കാണിക്കുന്നുണ്ടെന്ന് പറയുകയാണെങ്കിൽ, ഗവൺമെന്റ് എയർടെൽ കണക്ഷന്റെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ് ഫ്രീ ഫയറിലേക്കുള്ള നെറ്റ്വർക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ഗവൺമെന്റ് ഓർഡർ ചെയ്തിരിക്കുകയാണ് എന്നാണ് ഫ്രണ്ട്സ് എയർടെൽ പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് ബാക്കിയുള്ള കണക്ഷനിലൊന്നും നമുക്ക് ഈ ഇഷ്യൂ ഇല്ലാത്തത്, എന്തുകൊണ്ടാണ് ജിയോ വഴിയും മറ്റുള്ള കണക്ഷൻ വഴി നമുക്ക് എല്ലാവർക്കും ഗെയിം ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നത്, ഗെയിം കളിക്കാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം ഉറപ്പിക്കാം, എയർടെൽ നമ്മളോട് നുണ പറയുകയാണ്, അല്ലെങ്കിൽ ഫ്രീ ഫയർ എന്തോ ഹൈഡ് ചെയ്യുകയാണ്, എന്തോ സെർവർ ഇഷ്യൂ ഹൈഡ് ചെയ്യുകയാണ്. അതുകൂടാതെ പ്ലേ സ്റ്റോറിൽ നിന്നും ഫ്രീ ഫയർ റിമൂവ് ചെയ്തിരിക്കുകയാണ്, ബട്ട് നമുക്ക് എല്ലാവർക്കും ഫ്രീ ഫയർ മാക്സും കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ബാൻ ആയെങ്കിൽ എന്തുകൊണ്ടാണ് ഫ്രീ ഫയർ മാക്സ് നമുക്ക് പ്ലേ സ്റ്റോറിൽ കാണാൻ സാധിക്കുന്നത്? ഇനി ക്രാഫ്റ്റോടായിട്ട് എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഗ്ലോബലി ആയിട്ട് ഫ്രീ ഫയറിനെ ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കും, അത് ഇന്ത്യൻ സെർവറിനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല. അതായത് ക്രാഫ്റ്റോടായിട്ട് എന്തെങ്കിലും ഇഷ്യൂ നമ്മുടെ ഫ്രീ ഫയറിന് വരികയാണെങ്കിൽ അത് ഗ്ലോബലി ആയിട്ട് അഫക്ട് ചെയ്യും, നമ്മുടെ ഫ്രീ ഫയറിനെ ബാധിക്കുന്നതായിരിക്കും. ഇന്ത്യൻ സെർവറിൽ മാത്രം ഗെയിം ഓപ്പൺ ചെയ്യാൻ സാധിക്കാത്ത ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. എന്റെ അഭിപ്രായത്തിൽ ഇനി ഫ്രീ ഫയർ ബാൻ ആകുമായിരുന്നെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് നേരത്തെ തന്നെ ഓർഡർ ഇറക്കുമായിരുന്നു, ഫ്രീ ഫയർ ബാൻ ആക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗവൺമെന്റ് ഓർഡർ ഇറക്കുമായിരുന്നു. അതുമാത്രമല്ല നമുക്ക് എല്ലാ ന്യൂസ് ചാനലുകളിലും ഈ വാർത്ത കേൾക്കാമായിരുന്നു. ഇങ്ങനെ ഒരു വിജ്ഞാപനമോ ഒരു ഓർഡർ ഇറക്കിയിട്ടില്ല, അതുമാത്രമല്ല നമ്മുടെ ന്യൂസ് ചാനലിൽ ഒരു ന്യൂസ് പോലും ഇതിനെക്കുറിച്ച് വന്നിട്ടില്ല. സോ ഇതെല്ലാം കൊണ്ട് തന്നെ നമ്മുടെ ഫ്രീ ഫയർ ആപ്പ് സ്റ്റോറിലേക്കും പ്ലേ സ്റ്റോറിലേക്കും തിരിച്ചു വരുന്നതായിരിക്കും, എയർടെലൊക്കെ ആയിട്ടുള്ള ഇഷ്യൂ മാറുന്നതായിരിക്കും വൈകാതെ തന്നെ. സോ നമുക്കെല്ലാവരും കാത്തിരിക്കാം നമ്മുടെ ഫ്രീ ഫയറിനെ തിരിച്ചു വരുവിനായി. നല്ല മാസമായിട്ട് നല്ല പവറോടുകൂടി തന്നെ നമ്മുടെ ഫ്രീ ഫയർ തിരിച്ചു വരികയാണ് നമ്മുടെ പ്ലേ സ്റ്റോറിലോട്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുമാത്രമല്ല നിങ്ങൾ ഫേക്ക് ന്യൂസിലൊന്നും പോയി പെടാതെ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ടും തരിക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ്.